നമസ്കാരം സ്വാമി. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ പ്രസ്ഥാനങ്ങളും ഈ രാജ്യം തന്നെയും ഇങ്ങനെ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഈ അസ്ഥിരമാകുന്നു, അത് വളരെ സങ്കീർണമാണ് എന്ന് ഒരു സൂചന തന്നിട്ടാണ്. അതുവഴി തന്നെ നമുക്ക് പോകാൻ സ്വാമിജി. തീർച്ചയായും, നമ്മളൊരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിനൊരു സാമ്പത്തിക ധാരയുണ്ട്. രാഷ്ട്രമായി വേറിട്ട് കാണുകയാണെങ്കിൽ അതിനൊരു സാംസ്കാരിക ധാര വേണം. കാരണം എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതിനൊരു കാരണം വേണം. പിന്നെ അതിനൊരു ജോഗ്രഫിക്കലായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളുണ്ടാവും. ഒരു മലയ്ക്കപ്പുറവും ഇപ്പുറവും ഉള്ള രാജ്യമാണ്. ഇവിടെ കാലാവസ്ഥയിലൊക്കെ മാറ്റമുണ്ട്, ഋതുക്കളുടെ സംക്രമണത്തിന് മാറ്റമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ്, കാരണം ഭൂമിശാസ്ത്രപരമായി രാജ്യങ്ങളെ വേർതിരിക്കുന്ന അതിരുകളുണ്ട്. ഭാഷ നൂറ്റാണ്ടുകളിലൂടെ രൂപാന്തരപ്പെട്ടു വരുന്ന ആ ഭാഷ, ഒരു രാജ്യത്തിന് പൊതുവായ ഒരു ഭാഷയും സംസ്കാരവും ഉണ്ടാവും. ഭാഷ കൊണ്ട് ചില പ്രദേശങ്ങൾ വേർപെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ വേർപെട്ടിരിക്കുന്നു, നമുക്ക് മനസ്സിലാവുന്നത്. ജനങ്ങളുടെ ആകൃതി, ഉയരം, നിറം, ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ രാഷ്ട്രങ്ങൾ വേർപിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ആ വ്യത്യസ്ത സാംസ്കാരിക ജീവിതമുള്ള, വ്യത്യസ്ത കാലാവസ്ഥയുള്ള, വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളുള്ള, വ്യത്യസ്ത സമയവ്യവസ്ഥയുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടൈമും വേറൊരു രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈമും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വാച്ച് തിരിച്ചു വെച്ചേ പറ്റൂ. അപ്പം ഇങ്ങനെയുള്ള ഭേദങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലത്ത് ഇതിൽ ഈ സമയമൊഴിച്ചുള്ള കാര്യങ്ങളിലെല്ലാം ഇന്ന് ഭേദം കുറഞ്ഞു വരിക. അതെ, ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം പോലും കുറഞ്ഞു വരിക. അതെ സ്വാമിജി, പ്രാദേശികങ്ങളായ വ്യക്തികളുടെ സ്വഭാവങ്ങൾക്ക് ഒരു ഏകീഭാവം വന്നുകൊണ്ടിരിക്കുക പല കാര്യങ്ങളിലും. സംസ്കാരങ്ങൾ തമ്മിൽ അന്യോന്യ വിവാഹവും ബന്ധവും എല്ലാം വരികയാണ്. ഒരു കാലത്തെ അപ്പാർത്തിയിടൊന്നും ഇന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ വെള്ളക്കാരന് പ്രാധാന്യം കൊടുത്ത അമേരിക്കയുടെ ആധിപത്യത്തിലേക്ക് ഒരു കറുത്ത വർഗ്ഗക്കാരൻ കയറിയിരിക്കുകയാണ്. അതിൻ്റെ കീഴിലിരിക്കാൻ വെള്ളക്കാരൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. മാനസികമായ വലിയൊരു പരിണാമമായത്. അതൊക്കെയാണ് നമ്മൾ പ്രധാനമായി പറഞ്ഞത്. ഇവിടെ സാർവലൗകികമായ തലത്തിൽ ഉള്ള ഒരു ദർശനം എന്ന് പറയുന്നതുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിലനിൽക്കും. അല്ല, പണ്ടെന്നോ ഏതെങ്കിലും വ്യക്തിയൊക്കെ കുറച്ച് കഷ്ടപ്പാട് അനുഭവിച്ചു വന്നോ, ആ കഷ്ടപ്പാടിൻ്റെ മുഖം ഇന്നുള്ള ജനം ചുമക്കണമെന്നോ ഒന്നും വിചാരിച്ചാൽ ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥ ലോകമെമ്പാടും എന്ന് വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതെ, ഇതിന് കാരണം ഔട്ട്സോഴ്സിങ്ങാണ് മുഖ്യമായിട്ട്. ഇന്ന് നമ്മൾ മതങ്ങളെ എടുത്താൽ പോലും, മതപ്രസ്ഥാനങ്ങളുണ്ട് മതങ്ങൾക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ 1000 പ്രസ്ഥാനങ്ങളെ അവർ ചുമക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ സാമൂഹിക മത സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഓരോ പ്രത്യേകതരം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളാണ്. ഇവയ്ക്കെല്ലാം ബാലവിഭാഗങ്ങളുണ്ട്, യുവവിഭാഗങ്ങളുണ്ട്, വൃദ്ധവിഭാഗങ്ങളുണ്ട്, സ്ത്രീ വിഭാഗങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാം സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, പ്രത്യേകതരം സൊസൈറ്റികളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത പ്രസ്ഥാനങ്ങളൊന്നുമില്ല. ഇതൊക്കെ ചേർന്നാൽ മാത്രമേ മതമാവൂ, ഇതൊക്കെ ചേർന്നാൽ മാത്രമേ രാഷ്ട്രീയമാവൂ. ഭരണ കൂടമെന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാതെ ഇതിനെയൊക്കെ നയിക്കാനുള്ള ഒരു പ്രസ്ഥാനമായി മാറാൻ പോവുകയാണ്, അല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടങ്ങൾക്ക് ജനങ്ങളോട് നേരിട്ടുള്ള പങ്ക് കുറയുകയാണ്. ഭരണകൂടങ്ങൾ
ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു പ്രസീഡിയത്താൽ നിയന്ത്രിക്കുന്നതാകാൻ പോവുകയാണ്. നമ്മൾ കാണുമ്പോൾ ഇന്ന് പലപ്പോഴും ജുഡീഷ്യറിയെയും മറ്റും നയിക്കുന്നത് കൊളീജിയമാണ്. അവിടെ സർവീസ്, ഇത്ര കാലത്തെ സർവീസ് എന്ന് പറയുന്നതോ സ്വഭാവശുദ്ധി എന്ന് പറയുന്നതോ ഒക്കെ മാറിയിട്ട് കൊളീജിയം നിയന്ത്രിക്കുമ്പോൾ ഞാനും അങ്ങും വേറൊരാളും ചേർന്നിരിക്കുന്നൊരു കൊളീജിയമാണൊരു ജഡ്ജിയെ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ധാരണ അപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ്. എൻ്റെ മകൻ അഡ്വക്കേറ്റായിട്ട് താഴെ നിന്ന് വരുന്നുണ്ട്, അവൻ നാളെ മുൻസിഫോ മറ്റുള്ളവനോ ആകാൻ അല്ലെങ്കിൽ അവിടുന്ന് അടുത്ത പോസ്റ്റ് കൊടുക്കാൻ, അന്ന് നീ കൊളീജിയത്തിൽ വരികയാണെങ്കിൽ തയ്യാറാകുമെങ്കിൽ നിന്നെ ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കാം എന്ന ധാരണയിലേക്ക് തന്നെ ലോകം വന്നുകൊണ്ടിരിക്കുക. ഇതൊരു തെറ്റൊന്നുമല്ല. ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണെന്ന് പറയാനും വയ്യ. മനസ്സിലായി. ഭരണകൂടങ്ങൾ മാറിമറിയുന്നു, ജുഡീഷ്യറി മാറിമറിയുന്നു, സ്ഥാപനങ്ങൾ മാറിമറിയുന്നു. ജീവിതം ക്ഷണിക നേരത്തേക്കുള്ളതാണെന്നും അത് ഭൗതികമായാണ് ആസ്വദിക്കേണ്ടതെന്നും എല്ലായിടത്തും വ്യാപകമായ ചിന്തകൾ വരുന്നു. ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ വരെ ഭൗതികതയ്ക്ക് ഊന്നൽ നൽകുന്നു. മനുഷ്യൻ്റെ ചിന്ത ശിഥിലമാകുന്നു. കോശങ്ങൾക്ക് വല്ലാത്ത പരിണാമം വരുന്നു ലോകമെമ്പാടും. ഇതൊക്കെ കാണാതിരിക്കുകയോ കണ്ടിട്ടും കാണാത്തവനെ പോലെ പോവുകയോ ചെയ്യുവാൻ അറിവുള്ളവൻ നിർബന്ധിതനാകുന്നു. മനസ്സിലായി സ്വാമിജി. ഈ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതെ. ഈ അവസ്ഥയിൽ മൂല്യങ്ങളെന്ന് പറയുന്നത് എവിടെ നിന്നൊരു മാതൃകയെ സ്വീകരിച്ചുകൊണ്ട് വളരണം. മൂല്യത്തിൻ്റെ നിർവചനങ്ങൾ ഈ രംഗത്ത് മാറിമറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി സ്വാമിജി. ഇന്നലെ മൂല്യമായിരുന്നു എന്ന് പറയുന്ന ഒരെണ്ണം ഇന്ന് മൂല്യമല്ലാതായിത്തീരും. അച്ഛൻ അമ്മ എന്ന രണ്ട് എൻറ്റിറ്റി ഉണ്ടാവുകയും അവർ കഷ്ടപ്പെടുകയും അതിനിടയിൽ അവരിൽ ഒരു കുട്ടി അച്ഛനും അമ്മയും ചേർന്നുണ്ടാവുകയും അതിൻ്റെ ഗർഭം സ്ത്രീ ധരിക്കുകയും ആ ഗർഭകാല വിഷമതകൾ മുഴുവൻ ആ കുടുംബം പേറുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരമ്മയോട് പാരസ്പര്യം കുഞ്ഞിനുണ്ടാകേണ്ടത്. അത് ടെസ്റ്റ് ട്യൂബിൽ ജനിക്കാൻ എളുപ്പമായി കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് ട്യൂബിനോട് പാരസ്പര്യം ഉണ്ടാകണോ? ഇല്ല സ്വാമിജി. വിവാഹം കഴിച്ചിരിക്കുന്ന സ്ത്രീയും പുരുഷനും ചേർന്നുണ്ടാകുന്ന കുഞ്ഞിന് പകരം വെളിയിൽ നിന്നൊരാളുടെ ബീജവും മറ്റൊരു സ്ത്രീയുടെ അണ്ഡവും വാങ്ങിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ വളർത്തിയാൽ സ്നേഹധാരകൾ പ്രവഹിക്കുമോ? ഒരിക്കലല്ല സ്വാമിജി. അവിടെ ബീജം ഔട്ട്സോഴ്സിംഗിലൂടെ വന്നതാണ്, അണ്ഡം ഔട്ട്സോഴ്സിംഗിലൂടെ വന്നതാണ്. ആഹാരം നമ്മൾ തന്നെ പണിയെടുത്ത് ഉണ്ടാക്കിയ വസ്തു വേവിക്കുന്നത് മാറിയിട്ട്, വിലയ്ക്ക് വാങ്ങിയ വസ്തു വേവിച്ച് കഴിക്കുന്നത് മാറിയിട്ട്, വേലക്കാരെ കൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ച വസ്തു വേവിക്കുന്നത് മാറിയിട്ട്, വേവിച്ച വസ്തു വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിക്കുന്നതിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് മഴ പെയ്യുക, ആ മഴ കൊണ്ട് ഭൂമി സജലമാകുക, അവിടെ സസ്യങ്ങൾ ഉയർന്നു പൊന്തുക, അത് കാലം കൊണ്ട് വളർച്ച പ്രാപിക്കുക, അത് കൊയ്തെടുക്കാൻ ജനങ്ങൾ തയ്യാറാവുക, അത് വീട്ടിൽ വേവിക്കുക. ഇത് മാറിയിട്ട് അതിൻ്റെ സത്ത് പെട്രോളിയത്തിൽ നിന്ന് ഒരു ശാസ്ത്രകാരൻ ലാബിലിരുന്ന് രൂപാന്തരപ്പെടുത്തുക, ആരും അനങ്ങാതെ അത് കഴിച്ച് സുഖമായി ജീവിക്കുക. ഇത്തരമൊരു ദശാസന്ധിയിലേക്ക് വികസിക്കുമ്പോൾ മൂല്യം എന്തായിത്തീരും? മൂല്യത്തിൻ്റെ നിർവചനം എന്താ? മൂല്യം ആർക്ക്, ആരോട് പ്രതിബദ്ധതയിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും? മൂല്യനിർണയം ആര് നടത്തും?
ഈ ചോദ്യം ഞെട്ടിക്കുന്ന സ്വാമിജി. എല്ലാവരും കയറി പറയും മൂല്യം വേണം. എന്ത് മൂല്യം? എന്താണ് മൂല്യം? മൂല്യത്തെ എങ്ങനെയാണ് നിർവചിക്കുക? കാലാതീതങ്ങളായ മൂല്യങ്ങളോ കാലികങ്ങളായ മൂല്യങ്ങളോ? ജീവിക്കുക എന്ന മൂല്യത്തിന് അനുസൃതങ്ങളായ മൂല്യങ്ങളോ കച്ചവടത്തിനനുസൃതങ്ങളായ മൂല്യങ്ങളോ? ഇന്ന് മൂല്യമെന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന രാജ്യാന്തര ട്രേഡിന് വേണ്ടിയുള്ള മൂല്യങ്ങളാണെങ്കിൽ മൂല്യം നാളെ ഉണ്ടാകണമെങ്കിൽ ഭരണകൂടങ്ങളെ പിരിച്ചുവിടേണ്ട സമയമായി. ലോകം ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഭരണകൂടം ഒരു അനാവശ്യമാണ്. മനസ്സിലായി സ്വാമിജി. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ മൂല്യം ഉണ്ടാവും. ഈ ഒരു രാജ്യത്തെ ഭരണകൂടത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അനുഭവം തന്നെ നമുക്കുണ്ട്. സംഭവതല്ല, ഒരു രാജ്യത്തെയും ഭരണകൂടത്തിന് ഇന്ന് പ്രസക്തിയില്ല. കുറെ പേർ തിന്നും കുടിച്ചും ജീവിക്കുന്നു എന്നല്ലാതെ. ഓരോ രാജ്യത്തും ജനപ്രതിനിധികളായി ജനാധിപത്യത്തിലൂടെ ചെന്നവരോ രാജാക്കന്മാരായി പാരമ്പര്യത്തിലൂടെ വന്നവരോ സത്യമാലോചിച്ചാൽ തീരുമാനങ്ങളിലോ നിർണയങ്ങളിലോ പങ്കുവഹിക്കുന്നില്ല എന്ന് ലോകത്ത് നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അഴിമതി കേസുകൾ മാത്രം മതി. ഇതിലെത്ര എണ്ണത്തിൽ ഇവർ നേരിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്, അത് വായിച്ചാൽ മനസ്സിലാക്കാനുള്ള സാങ്കേതിക ജ്ഞാനമുള്ളവർ എത്ര പേരുണ്ട്? അതാണല്ലോ ആദ്യം ആലോചിക്കേണ്ടത്. മഴയിടയില് ഒരു പ്രതിക്ക് വേണ്ടിയോ വാദിക്ക് വേണ്ടിയോ വാദിക്കുന്ന ബുദ്ധിമാനായ ഒരു വക്കീലിനേക്കാൾ അറിവ് ജഡ്ജിക്കുണ്ടെങ്കിൽ മാത്രമാണ് നീതിപൂർവകമായ ഒരു വെർഡിക്റ്റ് നമുക്ക് കിട്ടുക. വക്കീലന്മാർ തന്നെ പരസ്യമായും രഹസ്യമായും പറയുന്നത് അവരുടെ വരുമാനമുണ്ടാക്കാനുള്ള കഴിവോ ശേഷിയോ ശേമുഷിയോ അവർക്ക് നിയമത്തിലൂടെ അവഗാഹമായ പാണ്ഡിത്യമോ അവർക്ക് മുകളിലിരിക്കുന്നവർക്കില്ല എന്നാണ് പലപ്പോഴും പറയുന്നത്. അതെ. അപ്പൊ എങ്ങനെ ആ രംഗത്ത് മൂല്യം ഉണ്ടാവും? ഒരു സങ്കല്പം എന്നതിനപ്പുറം ദുർബലനെയും അജിതേന്ദ്രിയനെയും കൊണ്ട് അസ്ഥാനങ്ങൾ നിറഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെ മൂല്യമുണ്ടാവും? എങ്ങനെ നമുക്ക് മൂല്യം പ്രതീക്ഷിക്കാം? പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ജനങ്ങളുടെ വികാരങ്ങളെ മുതലാക്കി വന്നിട്ടുള്ള വ്യക്തികൾ ചേർന്ന് ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുമ്പോൾ വികാരമുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് ധാരാളം കിട്ടും എന്നും ജനങ്ങൾക്കത് വായിച്ച് ആസ്വദിക്കാമെന്നതും സമ്മതിക്കുന്നു. ഉത്തമമായ ഭരണം മൂല്യം ഇവ ജനങ്ങൾക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ മൂല്യത്തിലേക്ക് വികസിക്കുവാൻ പാകത്തിനുള്ള ഒരു തിരുത്തൽ ഒന്നുകിൽ ഈ രംഗത്ത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ വികസിച്ച കാലഘട്ടത്തിൽ ഓരോ പൗരനും ശരിയായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന രംഗങ്ങളിൽ അവനവന്റെ പ്രശ്നങ്ങൾ പിടിപ്പതുണ്ടായിരിക്കെ അതിൽ കിടന്ന് അലയുമ്പോൾ അവനിൽ നിന്ന് അന്യന് ഉപദ്രവം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ പോലീസും പട്ടാളവും ഒന്നും ആവശ്യമില്ല. ഭരിക്കുന്നവർ സംഘം ചേർന്ന് പരസ്പരം മത്സരിക്കുന്നിടത്ത് പോലീസും പട്ടാളവും ആവശ്യമാണ്. പ്രതിപക്ഷമായും ഭരണപക്ഷമായും
രണ്ടുമല്ലാത്തതായുമുള്ള നൂറ് നൂറ് പ്രസ്ഥാനങ്ങൾ ജനജീവിതത്തിനിടയിൽ വരുമ്പോൾ അവർ തമ്മിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ജനജീവിതത്തിൽ ദുസ്സഹമാകുമ്പോഴേ പോലീസും പട്ടാളവും വേണ്ടി വരുള്ളൂ. ഭരണകൂടങ്ങളെ പിരിച്ചുവിട്ടാൽ ഇവർ തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ജനത ഇതിന് ചെലവ് കൊടുക്കേണ്ടി വരികയില്ല. ഒറ്റടിക്ക് ഭരണകൂടത്തെ പിരിച്ചുവിടണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ പ്രയോജനമുള്ളതായിരിക്കണം. ജനതയ്ക്ക് അവരെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് റിലീജിയൻ. മതം, ജാതി, വർഗം, വർണ്ണം ഇവയില്ലാതെ ജനതയ്ക്ക് സമഗ്രമായി ഉള്ള പ്രയോജനമാണ് പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഭരണകൂടം വികസിക്കുന്നു. അരാജകത്വം വേണമെന്നുള്ളതല്ല. മനസ്സിലായി സ്വാമിജി. അപ്പൊ അതിനപ്പുറത്തേക്ക് ഭരണകൂടം വികസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഭരണകൂടത്തിന് പ്രസക്തിയുള്ളൂ. പ്രസക്തിയുള്ളൂ, അപ്പോഴേ മൂല്യമുള്ളൂ. അതെ, മതങ്ങൾ അങ്ങനെ വികസിക്കുന്നുവെങ്കിലേ അവയ്ക്ക് മൂല്യമുള്ളൂ. മനസ്സിലായി സ്വാമിജി. അപ്പൊ ഞാനും എൻ്റെ ഒരു സമൂഹവും എന്ന പരിമിതമായ അംശങ്ങൾ ഈ വികസിച്ച കാലഘട്ടത്തിന് ഉചിതമല്ല. ദർശനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാം, ശാസ്ത്ര സങ്കല്പങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാം, വികാരമില്ലാതെ. ഇന്ന് ശാസ്ത്രം പോലും നിലനിൽക്കുന്ന വികാരത്തിലാ. പലപ്പോഴും ചിന്തിച്ചാൽ അറിയാം, ശാസ്ത്രജ്ഞന്മാർ സംഘം ചേരുന്നു, പ്രമേയം അവതരിപ്പിക്കുന്നു, ഭൂരിപക്ഷം ഉണ്ടാക്കുന്നു, ഗ്രൂപ്പായി സമരം ചെയ്യുന്നു. അത് ആധിപത്യമായി വളരാൻ ഒരു ഇന്റർനാഷണൽ തലത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. അതിന് സംസ്ഥാന സമ്മേളനങ്ങൾ ഉണ്ടാകുന്നു. എല്ലാം വികാരപരമാണ്. മതം വികാരപരമാണ്, ശാസ്ത്രം വികാരപരമാണ്. ഇന്ന് വിചാരത്തിന് ഒരാൾ മതി. ഒരു ശാസ്ത്ര സത്യം അവതരിപ്പിക്കുവാൻ അതിനുള്ള ഇക്വേഷൻസ് ഉണ്ട്, അതിനുള്ളൊരു ഭാഷയുണ്ട്, ശാസ്ത്രത്തിൻ്റെ ഭാഷ. അത് യുക്തിസഹമായിരിക്കണം, അത് അനുഭവമുള്ളതായിരിക്കണം. മുമ്പുള്ള ഒരാളുടെ അനുഭവം എടുത്താൽ ഇന്നും അത് അനുഭവമായിത്തീരണം. ആപ്തന്മാരുടെ അനുഭവങ്ങൾ ഇന്നത്തെ വെളിച്ചത്തിൽ പ്രത്യക്ഷമല്ലെങ്കിൽ അവ ആപ്തവാക്യമല്ല. അനുമാനങ്ങൾ പ്രത്യക്ഷത്തിന് വിധേയമാകുന്നില്ലെങ്കിൽ അനുമാനങ്ങൾ ശാസ്ത്രയോഗ്യമല്ല. വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രസ്ഥാനങ്ങളുമെല്ലാം അതിൻ്റെ പ്രയോജനത്തെ ജനതയ്ക്ക് പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം പരീക്ഷ്യമായിരിക്കണം. ഉറഞ്ഞു പോകരുത്. അത് ഉറഞ്ഞു പോവുക എന്ന് പറയുന്ന വികാരം കൊള്ളുക എന്നാണല്ലേ? അതെ. പക്ഷെ ഇവിടെ നാം കാണുന്നത് എല്ലാം വൈകാരികമായി കച്ചവടം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ്. ഇത് പഠിക്കുമ്പോഴും നോക്കിയാൽ മനസ്സിലാവും. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് മുതലായവയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥി മാർക്കിന് വേണ്ടിയും അറിവിന് വേണ്ടിയും ഒക്കെ പഠിക്കുന്ന രീതിയിലല്ല ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കുന്നത്. ഇതെല്ലാം പഠിത്തമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയത്തിനനുസരിച്ചുള്ള ഒരു സാംസ്കാരിക പരിണാമം ഇവൻ്റെ കോശങ്ങളിൽ വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് ഭ്രാന്തന്മാരുണ്ടാവും. ചിലതിൽ തനിച്ചുള്ള യാത്രയാണ്, അതിനുള്ള അന്തർമുഖത്വമുള്ള വിദ്യാർത്ഥിക്ക് വേണം അഡ്മിഷൻ കൊടുക്കാൻ. മനസ്സിലായി സ്വാമിജി. അപ്പോൾ വികാരപരമായി പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് അതുകൊണ്ടുണ്ടാകുന്ന ചിന്തകൾ തീവ്രതരമാകും, വൈകാരികവുമായി മാറുന്നത്. അതെ. ശാസ്ത്രം പഠിക്കാൻ
ഒരു തൊഴിലെന്ന നിലയിൽ മാന്യത ശാസ്ത്രകാരൻ്റെ തൊഴിലിന് കൊടുത്തു കഴിഞ്ഞാൽ ശാസ്ത്രം പഠിക്കാൻ വികാരമുള്ളവൻ കൂടുതലായി വരും. അവനിൽ നിന്ന് ശാസ്ത്രകാരനെ നമുക്ക് ലഭിക്കില്ല. ശാസ്ത്രത്തിൻ്റെ പേരിലുള്ള വൈകാരികതയ്ക്ക് അത് സ്ഥാനം ലഭിക്കും. മനസ്സിലായി സ്വാമിജി. അവൻ അസഹിഷ്ണുവായി മാറുകയും ചെയ്യും. മതം കൈകാര്യം ചെയ്യുന്ന ദർശനങ്ങൾ പഠിക്കാൻ വരുന്നവൻ വികാരമുള്ളവനാവരുത്, വിചാരമുള്ളവനാവണം. അതെ, വികാരപൂർവ്വം ഇടപെടുമ്പോൾ അവൻ കോശങ്ങളിൽ മാറുകയും ആ കോശത്തിലേക്ക് വഴുതി വീഴുകയും അവൻ തന്നെ രോഗിയായി തീരുകയും കൂടെ ചെയ്യും. അവന് നാശം രോഗാദികൾ, ലോകത്തിന് നാശം ഇവനുണ്ടാക്കി വെച്ച വികാരത്തിലൂടെ ആ ദർശനങ്ങൾ നശിക്കുന്നു എന്നുള്ളത് മനസ്സിലായി സ്വാമിജി. തലയുടെ രണ്ടു വശങ്ങളാണ്, വലതും ഇടതും. വികാരത്തിൻ്റെത് നമ്മുടെ വലതു പാർശ്വമാണ്, യുക്തിയുടേത് നമ്മുടെ ഇടതു പാർശ്വമാണ്. അപ്പൊ അതിനനുഗുണമായാണ് നമ്മുടെ വളർച്ചയും വികാസവും വരുന്നത്. ലോകത്തെ വികാരത്തിലൂടെ കാണുന്ന ഒരു കാഴ്ചപ്പാടുള്ളവന് ദർശനങ്ങൾക്ക് ഇപ്പോൾ യോഗ്യത പോരാന്ന് തന്നെ തീരുമാനിക്കണം. അവനെ അതിൽ കൂട്ടിച്ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അവന് വൈകാരികമായാണ് അവൻ്റെ തന്തുക്കൾ പ്രവർത്തിക്കുക. മനസ്സിലായി സ്വാമിജി. അത്തരം ആളുകൾ ദാർശനിക ലോകങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു രാഷ്ട്രത്തിനോ മതത്തിനോ മുതൽക്കൂട്ടുണ്ടായേക്കാം പെട്ടെന്നുള്ളൊരു വികാരത്തിൽ. പക്ഷെ ദർശനത്തിൻ്റെ മരണവും അതോടെ ഉണ്ടാവും.